ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, മുൻപൊക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ള ഒരു നേഴ്സിനെ കൊണ്ടൊക്കെ സ്ഥിരമായിട്ട് ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്ന് രോഗി തന്നെ ചെയ്യുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഇതിൽ ഉണ്ടായിട്ടുള്ള ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള അഡ്വാൻസസ് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ മൂന്ന് കാര്യങ്ങളോ കണ്ടുപിടിച്ചു. പിന്നെ ഈ ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കുറേ കാലമായിട്ട് അവൈലബിൾ തന്നെയാണ്, പക്ഷേ അന്നൊക്കെ ഒരു 9,000-10,000 രൂപയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ഒരു 2,500 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പേഷ്യൻറ്റിനോട് പറയാം, ഒരെണ്ണം മേടിക്കൂ, അത് നോക്കുന്നു. അപ്പോൾ പണ്ട് ഡോക്ടറായിരുന്നു ഈ ഡയബറ്റീസിൻ്റെ ചികിത്സയുടെ സിംഹഭാഗം നടത്തിയിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, റോൾസൊക്കെ റിവേഴ്സ് ചെയ്തു. റോൾസ് റിവേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ രോഗിക്കാണ് സെൽഫ് കെയർ, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഡോക്ടർ രോഗികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു, രോഗി തന്നെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ സാധാരണ പാൻക്രിയാസ് ചെയ്യുന്നത് പോലെ അവർ നോക്കിയിട്ട് അതിനനുസരിച്ച് അവർ ഇൻസുലിൻ കൊത്തിവെക്കുന്നു. അപ്പോൾ ഈ ഗ്ലൂക്കോമീറ്ററിൽ നമുക്കതിപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എല്ലാ ദിവസവും നോക്കേണ്ടതുണ്ടോ? ഇല്ല. ഒരു അതാണ് ചില ഗ്രൂപ്പിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഒന്ന്, നമ്മുടെ ഇപ്പോൾ യങ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഡയബറ്റീസ് ഉണ്ട്. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അവിടെ വളരെ ഇറാറ്റിക് ആണ്. ഒരു സമയത്തിന് ഭക്ഷണമൊന്നും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും, എന്താണ് കഴിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് വളരെ യൂസ്ഫുള്ളാണ്. അങ്ങനെ അവർ അപ്പോൾ അവർ കഴിക്കാം, എന്താ കഴിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയാം. അതിന് മുമ്പൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഓ ഇന്ന് ഇത്രയും എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അത്രയും ഇതെടുക്കുക. അതേസമയം ഗുളികയോ വലിയ ഇൻസുലിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് അത് പിന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രായമായവരിൽ ഇവരിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ, ആ കേൾക്കാം, പറയൂ കേട്ടോ. അപ്പൊ ഞാൻ ഗ്ലൈക്കോമെറ്റ് ജി പി 2 എന്ന് പറഞ്ഞ ഒരു ഗുളിക കഴിക്കുന്നുണ്ട് രാവിലെ. എന്റെ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി തൊണ്ട വല്ലാണ്ടങ്ങ് വരളുന്നു. തൊണ്ട വരളുന്നത് സാധാരണ ഷുഗർ കൂടിയതിന്റെ ലക്ഷണമാണല്ലോ. ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 5-ാം തീയതി ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഫാസ്റ്റിംഗിൽ 135 ഉണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ ഫുഡോ? അത് നോക്കിയിട്ടില്ല. അപ്പൊ അത് അതാണ് ഇപ്പൊ ഫാസ്റ്റിംഗില് നമ്മളിപ്പോ നോർമലായിട്ട് കാണുകയാണെങ്കിൽ ഷുഗർ വേറെ രീതിയിൽ എന്തെങ്കിലും കൂടാൻ വഴിയുണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പൊ ആഫ്റ്റർ ഫുഡ് നോക്കണം. പിന്നെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു HbA1c എന്ന് പറഞ്ഞൊരു ആവറേജ് ഷുഗർ അല്ലേ, അപ്പൊ അത് രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അത് നോർമൽ ആണെങ്കിൽ തൊണ്ട വരല അത്ര സാരാക്കണ്ട, കാലാവസ്ഥയുടെ എന്തെങ്കിലും ഇതാണ്. പക്ഷെ അത് കൂടുതലാണെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനനുസരിച്ച് മരുന്നിന് മാറ്റം വരുത്തണം കേട്ടോ. ഡോക്ടർ, ഇൻസുലിൻ പേനകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊന്ന് പറയാം. ഇൻസുലിൻ അതിനകത്തുള്ള ഇൻസുലിൻ സെയിം തന്നെയാണ്, നമ്മൾ മറ്റേ കുത്തിവെക്കുന്ന ഇൻസുലിൻ. ഇത് നമ്മുടെ സൗകര്യം, അത് ഡെലിവറി സിസ്റ്റം, നമ്മൾ എങ്ങനെ അത് ദേഹത്തിലേക്ക് കയറ്റുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കൊണ്ടു നടക്കാം. മറ്റേ ഇൻസുലിൻ അതിനുകൊണ്ട് കുറേ ഇതുണ്ട്, കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കിപ്പോൾ കുപ്പിയിലുള്ള ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് യാത്ര ചെയ്യാൻ പറ്റില്ല, അത് ഫ്രിഡ്ജിൽ വെക്കണം, അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ രോഗികളുടെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഫ്രിഡ്ജുണ്ടെങ്കിൽ വെക്കാം, അതും ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. സൈഡിൽ മാത്രം വയ്ക്കുക. 4-8 degrees ആണ്. റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും കുഴപ്പമില്ല. അതിന് നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാം. ഒരു ഇതില്ല, മിക്കവാറും ഡയറക്റ്റ് സൺലൈറ്റ്, സൂര്യപ്രകാശം തട്ടാൻ പാടില്ല, വലിയ ചൂടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ എവിടെ വേണമെങ്കിലും ഇത് വെക്കാം. അപ്പോൾ പേന വയ്ക്കാൻ നമുക്ക് പോക്കറ്റിൽ കുത്തിക്കൊണ്ട് പോവാം, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഡോക്ടർ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ആ, ഇത് എന്റെ പേര് ജാഫർ, സൗദി എന്നാ വിളിക്കുന്നത്. പറയൂ. അപ്പോ ഞാൻ ഈ ഡയബറ്റിക്കിന് ഇപ്പൊ ഇൻസുലിൻ ആണ് ഉപയോഗിക്കുന്നത്. മുമ്പ് ഞാൻ ടാബ്ലറ്റ് ആയി ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഷുഗർ 8-10 വർഷത്തോളം ആയി. ഫാസ്റ്റിംഗില് കഴിഞ്ഞ ചെക്ക് ചെയ്തപ്പോ ഒരു 110ഉം ആഫ്റ്റർ ഫുഡ് ഒരു 145 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു തലകറക്കം വിടുന്ന് വന്നു. ഞാൻ വന്നപ്പോ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് ഗുളിക ഡയബറ്റിക്കിന്റെ ടാബ്ലറ്റ് ഒഴിവാക്കണം, എന്നിട്ട് അതിന് ശേഷം ഇൻസുലിനിലേക്ക് മാറണം. അതുകൊണ്ടാണ് അത് വന്നത്. ഞാൻ തലകറങ്ങി വീണ്. അപ്പൊ ഷുഗർ നോക്കുന്ന സമയത്ത് ഷുഗർ വലിയ കൂടുതലൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അത് ആ ഗുളിക ഒരുപാട് കാലം കഴിച്ചോണ്ട് വന്നു ഡോക്ടർ പറഞ്ഞു.
അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ പോയി. നാട്ടിൽ കോഴിക്കോട് ഡോക്ടറാണ്, ഞാൻ കോഴിക്കോടാണ് സ്ഥിതി രാജ്യം. അവിടെ പോയി അവിടെ ഡോക്ടർ രാമമൂർത്തി ആണ് കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് ഇൻസുലിനേക്ക് വേണമെങ്കിൽ ഇൻസുലിനേക്ക് ചേഞ്ച് ആകാം. അങ്ങനെ ഇൻസുലിനേക്ക് മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഷുഗർ എല്ലാം കൺട്രോൾ ആണ്. ഇപ്പൊ ആഫ്റ്റർ ഫുഡ് 145. അപ്പൊ ഇതൊരു ബാക്കിയുള്ളവർക്ക് ഒരു സന്ദേശവും കൂടി ആവട്ടെ, ഇൻസുലിൻ എടുക്കാൻ ഒട്ടും പേടിക്കണ്ട. ഇൻസുലിൻ എടുത്തവരൊക്കെ ശരീരത്തിന് വളരെ സുഖമാണെന്നാണ് പറയുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, എന്റെ പേര് താജ്. ചോദിച്ചോളൂ. ഞാൻ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാനേ മൂന്ന് വർഷമായി എനിക്ക് ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അത് ചെക്ക് ചെയ്യാം. അഡ്രൈഡ് 1 എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാ കഴിക്കുന്നത്. എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു 76 kg വെയിറ്റ് ഉണ്ടായിരുന്നു, 42 വയസ്സായി. ഇപ്പൊ അത് 69. അപ്പൊ വളരെ ക്ഷീണം, ഫേസിലെല്ലാം വളരെ ആ ഒരു ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പൊ നേരത്തെ കണ്ടവരൊക്കെ കാണുമ്പോ അവര് നമ്മള് പറയാതെ തന്നെ പറയും, നിനക്ക് ഷുഗർ ഉണ്ടല്ലോ, ഇങ്ങോട്ട് പറയും. അല്ല, ഷുഗർ ഇപ്പൊ ശരിയല്ലേ, നോക്കാറില്ലേ? ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. ഷുഗർ നമ്മൾ അഡ്രൈഡ് 1 കഴിച്ചിട്ട് ഫാസ്റ്റിംഗിൽ ഒരു 135. 7 kg കുറഞ്ഞു അല്ലേ? 7 kg കുറഞ്ഞു. വ്യായാമൊക്കെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് അത് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോശം കാര്യമല്ല, അത് നല്ലതാണ് കേട്ടോ. ആൾക്കാർ പലതും പറയും, പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒട്ടും മേവലാതിപ്പെടേണ്ട. ഷുഗറിന്റെ ട്രീറ്റ്മെന്റില് ഡയറ്റും എക്സസൈസും ഇത് രണ്ടും ആണ് ആദ്യം, പിന്നെയാണ് മരുന്ന് വരുന്നുള്ളൂ. എന്റെ അഡ്രൈഡ് ഗുളിക കഴിച്ചിട്ട് നോർമൽ ആണെങ്കിൽ ഒട്ടും പേടിക്കണ്ട. പമ്പുകളെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? ഈ പേനയുടെ പറ്റി പറഞ്ഞതുപോലെ തന്നെ വേറൊരു ഡിവൈസാണ് ഇൻസുലിൻ പമ്പ്. ഇൻസുലിൻ പമ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നമ്മുടെ ബീപ്പറൊക്കെ ഇവിടെ കെട്ടിവെക്കുന്ന പോലെ തന്നെ നമ്മുടെ വയറ്റത്തോ അല്ലെങ്കിൽ തൊടയിലൊക്കെ അത് അറ്റാച്ച് ചെയ്യാണ്. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസുലിൻ്റെ ഒരു ഇതുണ്ട്, റിസർവയർ എന്നാണ് അതിന് പറയുക. അതുണ്ട്, അതിന് ഒരു 300 യൂണിറ്റ് ഇൻസുലിൻ കാണും. ഓക്കെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു ട്യൂബ് എടുത്തിട്ട് നമ്മുടെ വയറിൻ്റെ സബ്ക്യൂട്ടി സ്കിന്നിൻ്റെ അടിയിലുള്ള ഫാറ്റ്, നമ്മൾ സാധാരണ ഇൻസുലിൻ എടുക്കുന്ന പോലെ അതിൻ്റെ അടിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കും. സെറ്റ് ചെയ്ത് വെക്കും. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ പാൻക്രിയാസ് ശരിക്കും ഫുഡ് വരുമ്പോൾ ശരിക്കും ആ എത്രയാണോ വേണ്ടത് അത്രയും വെച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെയുള്ളൊരു സിസ്റ്റമാണ് ഏറ്റവും ക്ലോസസ്റ്റ് ടു നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരു ബേസൽ, ഒരു ബേസൽ ഇതുണ്ട്, കുറച്ച് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഉണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ അത് ആ ലെവല് കൂടിക്കൂടി വരും. അപ്പം അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ അന്ന് കുറച്ച് കൂടുതലാണ് കഴിക്കണമെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം. 0.12 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് അത്രയും ഇൻസുലിൻ ആ ഇതിലേക്ക് പോകും. അപ്പം കുത്തിവയ്പ്പില്ല. ഓക്കെ. പക്ഷേ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അതിന്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വില തന്നെ. സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ലക്ഷങ്ങളൊക്കെ വേണം. പിന്നെ ഈ ഇൻസുലിൻ അതിനെ ഈ ടെക്നിക്ക് അതിൻ്റെ അതൊരു ടെക്നിക്കൽ ഒരു ഡിവൈസാണ്. അതുകൊണ്ട് എല്ലാ അതിനെക്കുറിച്ച് നല്ലോണം ബോധമുള്ളവർ വേണം. അത് അത് കേട് വന്നാൽ എങ്ങനെ ശരിയാക്കാമെന്നൊക്കെ നോക്കിയിട്ടുള്ളവരെ അവരത് ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇൻസുലിൻ ചികിത്സയെ കുറിച്ചിട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഈ പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ടാവും. വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും 2:30 കാണാം. നമസ്കാരം.